ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ ഈ വണ്ടിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ R3 ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഈ വണ്ടി കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഗൈസ്, നമ്മൾ R3 ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. ഗൈസ്, R3 എന്ന് വെച്ചാൽ വേറെ ലെവലാണ് കേട്ടോ. കൈ കൊടുക്കുമ്പോഴത്തേനും അങ്ങോട്ട് വലിച്ചെടുക്കുന്ന ടൈപ്പ് പവറാണ് ഈ വണ്ടിക്ക്. പിന്നെ ഈ വണ്ടിൻ്റെ മിറർ ഈ വരുന്ന വഴിക്ക് ഊരി ഇളകിപ്പോയി, അതുകൊണ്ട് അത് അഴിച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ ട്വിൻ സിലിണ്ടറിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണിത്. കാരണം ഒന്നാമത് യമഹ മെയിൻ്റെനൻസ് അത്യാവശ്യം നിൻജേനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. പിന്നെ വേറെ വരുന്ന എന്ന് വെച്ചാൽ മൈലേജിൻ്റെ മാത്രമേ നമുക്ക് കുറച്ച് ഇഷ്യൂസ് ഉള്ളൂ. മൈലേജ് ഒരു 20 കിലോമീറ്ററൊക്കെയാണ് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റൈഡിങ് പോസ്ചറാണെങ്കിൽ അത്ര അപ്രൈറ്റഡ് ആയിട്ടുള്ളതല്ല, അത്ര എന്താണ് അഗ്രസീവ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ടൂറിങ്ങിനൊക്കെ പറ്റുന്ന ഒരു കംഫർട്ടായിട്ടുള്ളൊരു പൊസിഷനാണ് ഇതിനുള്ളത്. അപ്പോൾ എന്താ, അത്ര RC ഒക്കെ പോലെ അത്ര ലീൻ ചെയ്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇനി ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയൊരു പവർട്രോണിക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഈ പെയിൻറ് സ്കീമൊക്കെ ഒരു വെറൈറ്റി പെയിൻറ് സ്കീമാണ് കേട്ടോ. നമുക്ക് പല സൈഡിൽ നിന്ന് നോക്കുമ്പോഴും പല ഷെയ്ഡാണ് ഇതിന് തോന്നുന്നത്. ഒരു 5000 RPM മേലെ കയറും തോറും വണ്ടി ഉണ്ടല്ലോ, വണ്ടി പുലിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്യൂവൽ അടിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹൈവേയിലേക്ക് ഒന്ന് എടുത്തു നോക്കാൻ പോവാണ് വണ്ടി. ഒരു 100-120 എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒരു സ്പീഡേ അല്ല, അതൊരു ക്രൂസിങ് സ്പീഡാണ്, വെറും ക്രൂസിങ് സ്പീഡ്. അങ്ങനെയാണ് ഈ വണ്ടീൻ്റെ അവസ്ഥ, കാരണം അത്ര പവർ ഔട്ട്പുട്ടുള്ള വണ്ടിയാണിത്.
പിന്നെ ഈ വണ്ടിക്ക് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. കൈ കൊടുക്കുമ്പോൾ ഒരു 5000 മേലെ RPMലേക്ക് പോകുമ്പോൾ പിന്നെ സൗണ്ട് ഇംപ്രസീവാണ്, വളരെ ഇംപ്രസീവാണ്. അതുപോലെ കയറുകയും ചെയ്യും, നല്ല ബ്രേക്കിങ്ങും ഉണ്ട്. കണ്ടില്ലേ വണ്ടി അടിപൊളി, ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫുള്ളൊരു വെറൈറ്റി പെയിൻറ്റ് സ്കീം, ഓരോ സൈഡിൽ നോക്കുമ്പോൾ ഓരോ കളർ. ഇവിടെ നോക്കുമ്പോൾ ഒരു ഗ്രീനിഷ് ഷെയ്ഡ്, പിന്നെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അടിപൊളി.